കേന്ദ്ര സർക്കാർ നാളെ റിപ്പബ്ലിക് ഡേക്ക് മുമ്പേ പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചു. കേരളത്തിലെ കുറേ വിശിഷ്ട വ്യക്തികളെയെല്ലാം ആദരിച്ചിരിക്കുന്നു. അതിൽ കായിക മേഖലയിൽ നിന്ന് പത്മശ്രീ അവാർഡ് ഇപ്രാവശ്യം കൊടുത്തത് ഒ എൻ നമ്പ്യാർക്കാണ്. ഉഷയുടെ കോച്ചാണ് ഒ എൻ നമ്പ്യാർ. നല്ലത് തന്നെ. പക്ഷേ ഇതിലുള്ള നോമിനേഷൻ നോക്കണം, ആരെല്ലാം കൊടുത്തതെന്ന്. അതിൽ ഏറ്റവും ഇതുള്ളത് ഇപ്പം ടോപ്പ് ഓഫ് ദ ഹീപ്പ് എന്ന് പറയുന്ന പോലെ ഒരാളുണ്ട് പേര്. അത് കണ്ണൂർക്കാരൻ മാനുവൽ ഫെഡറിക്സ് ആണ്. മാനുവൽ ഫെഡറിക്സ് എന്ന് പറയുമ്പോൾ കേരളത്തിന് ചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ ഏക വ്യക്തിയാണ് മാനുവൽ ഫെഡറിക്സ്. ഒളിമ്പിക് മെഡൽ നേടിയ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് കണ്ണൂരുകാരൻ. കോട്ട മൈതാനത്തുനിന്നും കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനം, ഈ ജവഹർ സ്റ്റേഡിയം ഉള്ളിടത്തെല്ലാം പണ്ട് മൈതാനങ്ങളുടെ നാട് എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്ന് കളി പഠിച്ച് ബാംഗ്ലൂർ വഴി സർവീസസിൽ എത്തി ഇന്ത്യൻ ടീമിൽ 1972, അതും ലോകോത്തര ടീം. അന്ന് ലോകത്തിലെ മുടിചൂടാൻ മന്നന്മാരാണ് ഹോക്കിയിൽ. ക്രിക്കറ്റിന് പകരം ഹോക്കി ആയിരുന്നു അന്ന് ദേശീയ വിനോദം. അപ്പോൾ ദേശീയ ഒരു ഗെയിം തന്നെ. അതിൽ ആ ടീമിൽ ഗോൾ കീപ്പറായിട്ട് വന്ന താരമായിരുന്നു മാനുവൽ ഫെഡറിക്സ്. കോട്ടമൈതാനം ഭരണശേരിയിൽ കളി പഠിച്ച് പോയ ഒരു വെങ്കല മെഡൽ അന്ന് മ്യൂണിക് ഒളിമ്പിക്സിൽ. അതും ഒന്ന് ആലോചിക്കണം, ആ 1972 ഒളിമ്പിക്സിൽ അതൊരു ഗോൾഡ് മെഡൽ നേടേണ്ടതായിരുന്നു. പക്ഷേ തീവ്രവാദി, ആദ്യത്തെ സ്പോർട്സിൽ തീവ്രവാദി ആക്രമണം നടന്നത് 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ്. മാനുവൽ ഫെഡറിക്സും ഇന്ത്യൻ ടീമും താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് വെറും 50 മീറ്ററുള്ള മറ്റൊരു ഹോസ്റ്റലിലാണ് ഈ തീവ്രവാദികളെ ബന്ദികളാക്കി ഇസ്രായേലി അത്ലറ്റ്സിനെ 11 പേരെ കൊന്നത്. ഒളിമ്പിക്സ് നടക്കുമോ പിറ്റേന്ന്. അപ്പോൾ ഇവർ സെമി ഫൈനലിന് വേണ്ടിയിട്ട് പാകിസ്ഥാനുമായിട്ട് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നതായിരുന്നു. അപ്പം തലേന്ന് പറഞ്ഞു, പ്രാക്ടീസെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ഒളിമ്പിക്സ് നടക്കില്ല എന്നുള്ളതാണ്. തീവ്രവാദി ആക്രമണം, കൊലപാതകമെല്ലാം ഒളിമ്പിക് വില്ലേജിൽ നടന്നതല്ലേ. പക്ഷേ മ്യൂണിക് ജർമ്മൻ ഇതും ഒളിമ്പിക് അസോസിയേഷനും തീരുമാനം എടുത്തു, നാളെ മുതൽ ഒളിമ്പിക്സ് പുനരാരംഭിക്കും, കളിയെല്ലാം അതേപോലെ ഫിക്സ്ചർ. അപ്പോൾ നീട്ടിവെച്ച കളിയെല്ലാം പിറ്റേ ദിവസം കളിച്ച്. അപ്പോഴേക്കും ഇവർ ഗാർഡ് ഡൗണായി റിലാക്സ് ചെയ്ത പോലെയായി. പിന്നീട് പോന്ന അപ്പോഴൊക്കെ തോറ്റും പോയി സെമി ഫൈനൽ. പിന്നെ ലൂസേഴ്സ് ഫൈനലിലാണ് പോളണ്ടിനെ തോൽപ്പിച്ച് 3rd സ്ഥാനം നേടിയ ഇന്ത്യൻ ടീം. അത് ആരല്ലായിരുന്നു ടീം അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അജിത് പാൽ സിംഗ്, ധ്യാൻചന്ദിൻ്റെ മകൻ അശോക് കുമാർ, ഇപ്പോൾ ലിയാൻഡർ പേസിൻ്റെ എല്ലാം അച്ഛൻ വെസ്പേസ് ശരിക്കും കളിച്ചില്ല. 16 അംഗ ടീമിൽ മാനുവൽ ഫെഡറിക് 11 കളിച്ച താരമാണ്, ഗോൾ കീപ്പറായിട്ട്, നമ്പർ 1 ഗോൾ കീപ്പറായിട്ട്. വെസ്പേസ് റിസർവിലെ ഒരു കളിക്കാരൻ മാത്രമാണ്. പക്ഷേ വെസ്പേസിന് പത്മഭൂഷണും പത്മശ്രീയെല്ലാം കിട്ടി. അതാ ലിയാൻഡർ പേസിൻ്റെ അച്ഛൻ എന്നുള്ള ഇതും കേന്ദ്ര ഗവൺമെൻറ്റിൽ കൂടെ. ഇവരെ കളിച്ചതിൽ 11 പേർക്ക് പത്മശ്രീ അർജുന അവാർഡ് എല്ലാം കിട്ടി. മാനുവൽ ഫെഡറിക്സിന് ഇതുവരെ ഒരു അവാർഡും കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കൊല്ലം മാത്രമാണ് ധ്യാൻചന്ദ് അവാർഡ് കിട്ടിയത് കേന്ദ്രത്തിന്. ഹോക്കിയിലുള്ള ഒരു അവാർഡ് കേരള താരത്തിന് കിട്ടിയത് കഴിഞ്ഞ കൊല്ലം. അതിന് മുമ്പേ വോളിബോൾ താരങ്ങൾക്കും അത്ലറ്റ്സിനും എല്ലാം കൊടുത്തു. അതാണ്, എന്നിട്ട് ശേഷമാണ് മാനുവലിന് കഴിഞ്ഞ തവണ ഹോക്കിയുടെ ഗുരുവായ ഇതേ ധ്യാൻചന്ദിൻ്റെ അടുക്കേന്ന് ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് 67 68 സമ്മാനം നേടിയതാണ് മാനുവൽ ഫെഡറിക്സ്. ആ ഇന്ത്യയിലെ ടോപ്പ് ഗോൾ കീപ്പറായിട്ട് ആ ധ്യാൻചന്ദിൻ്റെ പേരിലുള്ള ഹോക്കി വിസാർഡിൻ്റെ പേരിലുള്ള അവാർഡ് മാനുവലിന് കിട്ടാൻ 2019 ഓഗസ്റ്റിൽ വരെ നിൽക്കേണ്ടി വന്നു. അത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ അത് കിട്ടി. അതിനും കാരണമുണ്ട്. 2019 മാത്രമാണ് മാനുവൽ ഫെഡറിക്സിന് കണ്ണൂരിലൊരു അഡ്രസ്സ് കിട്ടുന്നത്, ഒരു വീട്, ഒരു സ്ഥലവും വീടും കിട്ടുന്നത്. അതിനു മുമ്പ് 10 or 11 സർക്കാരുകൾ ഇടതും വലതും വന്ന് പോയി കേരളത്തിൽ. മാനുവൽ എന്ന ഏക ഒളിമ്പിക് മെഡലിസ്റ്റിനെ ആർക്കും ഓർമ്മയില്ലായിരുന്നു. ബാംഗ്ലൂരിൽ വാടക വീട്ടിൽ നിന്ന് കുടുംബം പുലർത്തി കോളേജിലും വനിതാ കോളേജിനെല്ലാം കോച്ച് ചെയ്ത് ജീവിക്കേണ്ട വിധത്തിൽ കേരളത്തിൻ്റെ മുടിചൂടാ മണ്ണിനെ ഒരു താരത്തിന് നിൽക്കേണ്ടി വന്നു.
പക്ഷേ സർക്കാർ അപ്പം ഈ അടുത്ത സർക്കാരിന് മുമ്പത്തെ സർക്കാർ ചെയ്തിട്ടുണ്ട് ഈ ഇരിട്ടി താലൂക്ക് ഫോർമേഷനിൽ പട്ടയക്കാരൊപ്പം 3 സെൻറ്റ് പട്ടയക്കാരൊപ്പം ഇരുത്തി സ്ഥലം കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു 3 സെൻറ്റാണ് കൊടുത്തത് പയ്യാമ്പലത്തിൻ്റെ അടുത്ത്. പട്ടയക്കാരൊപ്പം ഇരുത്തിയിട്ടാണ് സ്ഥലത്തിന് പേര് വിളിച്ചത്. മാനുവൽ ഫെഡറിക്സിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിക്ക് നേരമില്ലായിരുന്നു കൊടുക്കാൻ, ഒന്ന് മെഡൽ നോക്കാൻ വേണ്ടി ഈ മെഡലും തൂക്കിയിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് വാടക വീട്ടിൽ നിന്ന്. എന്നിട്ട് നോക്കാൻ പോലും നേരമില്ലാണ്ട് ഉദ്ഘാടനമല്ലേ, ഫോട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിപ്പോയതാണ് മുഖ്യമന്ത്രി. അതിന് ശേഷം വന്നൊരു കൾച്ചറൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു അന്നത്തെ, ഞാൻ പേര് പറയുന്നില്ല, നോക്കിയിട്ട് പറഞ്ഞു ഓ ഇത് പഴയ മെഡലല്ലേ, 72-ലല്ലേ എന്ന് ചോദിച്ചു. അത്രയാണ് ഈ ഒളിമ്പിക് മെഡൽ എന്തെന്നാന്ന് പോലും അറിയാത്ത കൾച്ചറൽ മിനിസ്റ്റർ എല്ലാം ഉണ്ടായ സ്ഥലമാണ് ഇവിടെ കഴിഞ്ഞ സർക്കാരിൽ. അത് ഈ കൊല്ലത്തല്ല, ഈ പ്രാവശ്യത്തല്ല, കഴിഞ്ഞ സർക്കാരിൽ അങ്ങനത്തെയാണ് മിനിസ്റ്റേഴ്സ്. ഇതിനൊന്നും ഒളിമ്പിക് മെഡലോ സ്പോർട്സിനെ പറ്റിയിട്ടൊന്നും ധാരണയൊന്നുമില്ല. ഇത് ഫോട്ടോ എടുക്കുക, ഫോട്ടോ ഷൂട്ടു കഴിഞ്ഞ് പോവുക, എന്നിട്ട് ഈ 3 സെൻറ്റ് കൊടുത്തു പയ്യാമ്പലത്ത് വീടെടുക്കാൻ. അന്ന് സുരേഷ് ബാബുവിൻ്റെ പേരിലുള്ള ജി വി രാജ ഓൾ ടൈം ഇതിൽ അവാർഡ് കിട്ടിയ പാവം 1 ലക്ഷം രൂപ കിട്ടിയിന്. 75,000 ആ പണവുമെല്ലാം വെച്ച്, JCB എല്ലാം വെച്ച് ഈ 3 സെൻറ്റ് വൃത്തിയാക്കി വീട് എടുക്കാൻ എന്തെങ്കിലും ഈ ഇങ്ങനെ കാത്തു നിൽക്കുന്നപ്പോഴാണ് വേറൊരു ഓർഡർ വരുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ പറഞ്ഞു അത് ഈ CRZ നിയമത്തിൽ വരുന്നതാണ്, അത് അവിടെ ഒരു വീട് എടുക്കേണ്ട പെർമിഷൻ ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തു 3 സെൻറ്റ്. എന്നിട്ട് പിന്നെ അതിൻ്റെ പിന്നാലോട്ട് നമ്പർ കൊടുക്കുന്നില്ല. ആദ്യം ഒരു 3 സെൻറ്റ് കൊടുത്തെടുത്ത് നമ്പർ തെറ്റിയത് കൊണ്ട് മാറ്റിക്കൊടുത്ത 3 സെൻറ്റാണ് പയ്യാമ്പലം പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്. അതും മാറ്റി ആ പാർക്കിംഗ് ഏരിയയിൽ, പയ്യാമ്പലം ബീച്ച് സൈഡിൽ പാർക്കിംഗ് ഏരിയൻ്റെ തൊട്ട മതിലിൻ്റെ അടുത്ത് അത് മാറ്റി. ആദ്യം മാനുവൽ ഫെഡ് ഇതെല്ലാം 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു വീടും കൂടി അഡ്രസ്സ് ഇല്ലാണ്ട് തീവണ്ടിയിൽ യാത്ര ചെയ്ത് വന്ന് ഇവിടുത്തെ വില്ലേജ് ഓഫീസ് കലക്ട്രേറ്റുകൾ കയറി ഇറങ്ങുന്ന ഒരു ഒളിമ്പിക് മെഡലിസ്റ്റിൻ്റെ ദയനീയ ചിത്രമാണ് കാണേണ്ടി വന്നത് കണ്ണൂരുകാർക്ക്. പിന്നെ ഇതിൻ്റെ പിന്നാലെ നടന്നെന്ന് പേഴ്സൺ. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ അതിൽ ഒരു നല്ല കാര്യം ചെയ്തു, 5 സെൻറ്റ് ഭൂമി പള്ളിയമ്മൂല സൈഡിൽ കൊടുത്തു സർക്കാർ. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരാളെങ്കിൽ സൊസൈറ്റിയാന്ന് തോന്നും വീടെടുത്തു, നല്ലൊരു 40 ലക്ഷത്തിൽ പരം രൂപയുടെ വീട് എടുത്ത് കൊടുത്ത് ഒരു അഡ്രസ്സ് കിട്ടിയത് 2019 ജൂണിൽ ലാസ്റ്റിലാണ് മാനുവൽ ഫെഡറിക്സ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏക ഒളിമ്പിക് മെഡലിസ്റ്റിന് വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയത്. മാനുവൽ ഫെഡറിക്സ് ഇന്നേ വീട് കണ്ണൂർ എന്ന് പറഞ്ഞ അഡ്രസ്സ് കിട്ടുന്നത് ആഫ്റ്റർ 47 ഇയേഴ്സ് ഓഫ് വിന്നിങ് എൻ ഒളിമ്പിക് മെഡൽ. അതും കേരളത്തിൻ്റെ ടിൽ ഡേറ്റ് ഏക മെഡലാണ്. ആ മെഡൽ കിട്ടിയപ്പോൾ മാനുവൽ ഫെഡറിക്സ് എന്ത് ചെയ്തു, വേഗം അപ്ലൈ ചെയ്തു ഒരു കേരളത്തിൽ നിന്ന് ഒരു വീട്ടു അഡ്രസ്സ് കിട്ടിയല്ലോ ധ്യാൻചന്ദ് അവാർഡിന്. അത് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ തവണ 2019 ഓഗസ്റ്റ് തന്നെ, വീട് കിട്ടിയത് ജൂൺ, ഓഗസ്റ്റിൽ തന്നെ നാഷണൽ സ്പോർട്സ് ഡേ ധ്യാൻചന്ദിൻ്റെ പേരിൽ അന്ന് തന്നെ പ്രൈം മിനിസ്റ്റർ എടുക്കുന്നു അത് വാങ്ങി മാനുവൽ. അപ്പോൾ പ്രതീക്ഷ വന്നു മാനുവലിന്. ഇതുവരെ ഒരു കാലത്ത് എല്ലാം കേരളം നോമിനേറ്റ് ചെയ്യേണ്ടി അർജുന അവാർഡും മറ്റെല്ലാം ഒന്നും കിട്ടില്ല. എന്താ പറയുക, അതിൻ്റെ എല്ലാം ടൈം ബാർഡായിപ്പോയി. വിതിൻ സ്പോർട്സ് നിങ്ങൾ റിട്ടയർ ചെയ്ത 10 കൊല്ലത്തിൻ്റെ ഉള്ളിലെല്ലാം ഉള്ള റൂൾസെല്ലാം വന്നു, അതുകൊണ്ട് ഒന്നുമില്ല. പത്മ അവാർഡ്സിന് വേണ്ടി കൊടുക്കുക, അല്ലെ പത്മഭൂഷണോ ഒന്നുമല്ല, അതെല്ലാം ഡിസേർവിംഗ് ആണ്. എന്താ പറയുക, ഗൾഫാർ മുഹമ്മദ് അലി ജയിലിൽ പോയ ഗൾഫിലുള്ള ഇതിന് നോമിനേറ്റ് ചെയ്ത സർക്കാരുകൾ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട്. അയാൾ ജയിലിലായതുകൊണ്ട് ഭാഗ്യത്തിന് പത്മ അവാർഡ്സ് കൊടുക്കാണ്ടിരുന്നത്. ഇനി മുമ്പേ വേറൊരു വ്യവസായിക്കും ഇങ്ങനെ വ്യവസായിയാക്ക് കിട്ടും. ഇപ്പോൾ ഒരു വ്യവസായീൻ്റെ ഇടയിൽ നമ്മളെ ഈ ചെമ്മണ്ണോ ഇതിലെല്ലാം വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടില്ലേ, 50 ലക്ഷം കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് തന്നെ ഇത് ചെയ്യാത്ത ഈ പ്രാഞ്ചിയാട്ടന്മാർ, കുറേ പ്രാഞ്ചിയാട്ടന്മാർ ഇതിൽ കയറി അവാർഡ്സ് വാങ്ങിയിന്, അതൊന്നും ഇത് പറയുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം പ്രതീക്ഷേൻ്റെ വാനോ, എന്താ പറയുക, ഏക ഒളിമ്പിക് മെഡലിസ്റ്റ് കയ്യിലുള്ള വെങ്കല മെഡലെങ്കിലും ഏക ഒളിമ്പിക് കേരളത്തിൻ്റെ മെല്ലെ മെഡൽ വിന്നറിന് കേരളം പ്രഖ്യാപിച്ച സർക്കാർ പ്രഖ്യാപിച്ച് കൊല്ലങ്ങളായി, 20 കൊല്ലം കഴിഞ്ഞു മാറി മാറി വരുന്ന 4 സർക്കാർ പ്രഖ്യാപിച്ച് എത്രയാണെന്നറിയാം, ഗോൾഡ് ഒളിമ്പിക് മെഡലിന് 1 കോടി, 75 ലക്ഷം ഫോർ സിൽവർ ആൻഡ് 50 ലക്ഷം ഫോർ വെങ്കലം.
ഇതുവരെ ആർക്കും അത് നേടാൻ പറ്റില്ല. എന്നാൽ പിന്നെ വെങ്കലമ്മയുടെ കയ്യിലുള്ള മാനുവലിന് ആ 50 ലക്ഷം കൊടുത്ത് സ്പോർട്സിൻ്റെ യൂത്ത്സിനെയെല്ലാം ഒന്ന് വേറെ ലെവലിലേക്ക്. കോർപ്പറേഷൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത്, പള്ളിയാമൂലയിലെ. പക്ഷെ കോർപ്പറേഷൻ അങ്ങനത്തെ ഒരു ഒളിമ്പിക് മെഡൽ നേടിയ അറിയില്ല. ആ ബീച്ച് റോഡ് മുതൽ പള്ളിയാമൂല വരെ മാനുവലിൻ്റെ വീടിൻ്റെ റോഡിനൊരു പേര്. ഈ 2021 ഈസ് ഒളിമ്പിക് നടക്കുന്ന ഇയറാണ് ടോക്കിയോവിൽ. അപ്പം ആ റോഡിന് ബീച്ചിൽ ഇത്രയും തൗസൻഡ്സ് വരുന്ന, അപ്പോൾ ആ ബീച്ചിൽ ഒളിമ്പിക് മാനുവൽ ഫെഡറിക്സ് റോഡ് എന്നിട്ടാൽ കുട്ടികൾ ചോദിക്കും. ഇപ്പോൾ കുട്ടികൾ PSC എക്സാമിന് 10 കുട്ടികളോട് ചോദിച്ചാൽ അവർ നേരെ ചേർന്ന് ഒളിമ്പിക് മെഡൽ നേടിയ കേരള ഏക താരം PT ഉഷ എന്ന കണ്ണിൽ വരും, അല്ലേ? ഷൈനി വിൽസൺ നോർ MT വിൽസൺ. പക്ഷേ മാനുവൽ എന്ന് വരുന്നത് വളരെ 2-3 പേർക്ക് മാത്രമാണ്. അത് അറിയണ്ടെങ്കിൽ അത് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് പേരില്ല, അത് മുണ്ടയാർ ഇൻഡോർ സ്റ്റേഡിയത്തിന് പേരിടണം എന്ന് പറഞ്ഞ് മാനുവൽ ഫെഡറിക്സിൻ്റെ പേരിൽ ഏക ഒളിമ്പിക് മെഡലിസ്റ്റാണ്. പക്ഷേ മുണ്ടയാട് ഇത് കോഴി ഫാമിൻ്റെ സ്ഥലത്താണ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം, അതിന് മുണ്ടയാർ സ്റ്റേഡിയം തന്നെ പേര് കൊടുക്കുന്നില്ല. ഇവിടെ എത്രയോ സ്റ്റേഡിയങ്ങൾ വന്ന്. പക്ഷേ നോക്കൂ, ഒളിമ്പിക് മെഡൽ ഇല്ലാണ്ട് എല്ലാ മെഡലും ഒളിമ്പിക്കിൻ്റെ താഴെയാണ്. ഇന്ത്യയിലെ സ്പോർട്സ് മെഡൽ, ഈവൻ ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ അഞ്ജു ബോബി ജോർജ് നേടിയത് ഒളിമ്പിക് മെഡലിൽ കൺസിഡർ ചെയ്യുമ്പോൾ താഴെയാണ്. എന്താ പറയുക, 203 കൺട്രീസെല്ലാം പങ്കെടുക്കുന്ന ഇതാണ് ഒളിമ്പിക്സ്. അതേസമയം വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സെലക്റ്റഡ് 16 രാജ്യങ്ങളിലെ പങ്കെടുക്കുള്ളു ഈ ക്വാളിഫൈ ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. എല്ലാവർക്കും PT ഉഷക്കറോട് 4ാം സ്ഥാനം നേടിയ PT ഉഷക്കറോട് ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയവർക്ക് പേര്, റോഡ്, ഇൻഡോർ സ്റ്റേഡിയം. ഒളിമ്പിക്സ് വെറും ടീമിലുള്ളതുകൊണ്ട് മാത്രം റോഡും പേരും ഇൻഡോർ സ്റ്റേഡിയവും ജോലിയും അവാർഡ്സും കൊടുത്ത കേരളമാണ് ഒരു ഏക ഒളിമ്പിക് മെഡൽ. ഇന്ന് വരെ ടിൽ ഡേറ്റ് മാനുവൽ ഫെഡറിക്സിനെ ആരും ആദരിച്ചിട്ടില്ല. 72 വന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നേരെ കൊണ്ട് സെൻറ്റ് മൈക്കിൾസിൽ പോയിട്ട് ഇവിടുത്തെ പള്ളിയും എല്ലാം കൂടിയിട്ട് ഇവിടുത്തെ പൗരസമൂഹവും കൂടിയിട്ട് കണ്ണൂരിലൊന്നും കളിക്കളത്തോടുള്ള ഭ്രാന്തുള്ള ആൾ അവരെല്ലാം കൂടിയിട്ട് ചായയും ബിസ്ക്കറ്റും നൽകിയതാണ്. അതാണ് ഒഫീഷ്യൽ ആദരം കണ്ണൂർ. പക്ഷേ സംസ്ഥാന സർക്കാർ വീട് കൊടുത്തെങ്കിലും ഇന്ന് വരെ ആദരിച്ചിട്ടില്ല. അതേസമയം സിന്ധു ഷട്ടിൽ ലോക ചാമ്പ്യനായിട്ട് വന്നപ്പം കേരള ഒളിമ്പിക് കമ്മിറ്റീൻ്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ മുഖ്യമന്ത്രിയെല്ലാം ആദരിച്ചു, 10 ലക്ഷം രൂപയും കൊടുത്തു. സിന്ധുവിന് 20 കോടി രൂപയും ഡെപ്യൂട്ടി കളക്ടർ ജോബോ ആന്ധ്ര ഗവൺമെൻറ് കൊടുത്തു. പക്ഷേ കേരള ഗവൺമെൻറ് അപ്പം അതൊരു നല്ല പരസ്യമെന്ന് കണ്ട് പേരും ഇതുമെല്ലാം ഉണ്ട്. പക്ഷേ അതേസമയം ഇവിടെയുള്ള മുറ്റത്തെ മുല്ലക്കെ മണമില്ല എന്ന് പറയുന്ന പോലെ മാനുവൽ ഫെഡറിക്സിനെ ആദരിക്കാൻ ഇന്നും കണ്ണു തുറക്കാൻ പറ്റിയില്ല. ആ 50 ലക്ഷവും വെങ്കല മെഡൽ നേടിയ 50 ലക്ഷവും ഒരു ഒഫീഷ്യൽ കേരളം ആദരിച്ചല്ലേ. ഇപ്പം ഇന്നിപ്പം സ്പോർട്സ് മന്ത്രി ഇന്നാണ് പറയുന്നത് ഏത് LP UP സ്കൂളിലെല്ലാം കളിക്കളത്തിലേക്ക് ത്രൂ സ്പോർട്സ് ഹെൽത്തെല്ലാം ഗെയിൻ ചെയ്യാൻ, അതെല്ലാം പണ്ടേ സിലബസിലാക്കേണ്ടേ. എന്തെങ്കിലും ബ്രാൻഡ് അംബാസഡറായിട്ട് മാനുവൽ ഫെഡറിക്സിന് കൊണ്ടുവരണ്ടേ. നാഷണൽ ഇവിടെ ഗെയിംസ് നടത്തിയിട്ട് ഇവിടെ ഉദ്ഘാടനത്തിനൊന്നും മാനുവലിൻ്റെ പേരുണ്ടായിട്ടില്ല. അവസാനം ആളെല്ലാം പത്രക്കാരും മീഡിയ എല്ലാം ചൂണ്ടിക്കാട്ടിയപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ സമാപന ഇതിൽ സ്റ്റേജിലേക്ക് വിളിച്ചത് അന്നാണ് അറിയുന്നത് തന്നെ. പലയാൾക്കും മാനുവൽ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല മാനുവൽ ഫെഡറിക്സ്. ഇത് ഈവൻ ഞങ്ങളിപ്പോൾ മുഹമ്മദ് അലീനെ വരെ ഇത് പറയുമ്പോൾ ഇവിടെ കേരളക്കാരനാന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ഏക ഒളിമ്പിക് മെഡലിസ്റ്റിനെ അറിയാൻ വേണ്ടിയിട്ട് പല സ്പോർട്സ് മന്ത്രി ഇവിടെ മുഖ്യമന്ത്രിമാർ 2 എണ്ണം വന്നുപോയി, 3 നൂറുദ്ദീൻ സുധാകരൻ, EP ജയരാജൻ അങ്ങനത്തെയുള്ള മന്ത്രിമാർ സ്പോർട്സ് മന്ത്രിമാരായിട്ട് നിൽക്കുന്നിടത്താണ് ഇന്നും കണ്ണൂരുകാരാണ് കേരളത്തിൻ്റെ ഭരണയന്ത്രം തിരക്കുന്ന അവിടെയാണ് ഒരു കണ്ണൂരുകാരനിങ്ങനെ. അപ്പോൾ ഈ പ്രാവശ്യം എന്ത് ചെയ്തു, ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാം, കേന്ദ്രത്തിൻ്റെ ഒരു നല്ല നിയമമാണ് അത് കേന്ദ്ര ഗവൺമെൻറ്. അതുകൊണ്ട് മാനുവൽ ഫെഡറിക്സ് ഡയറക്റ്റായിട്ടും കൊടുത്തു. ഇനി കലക്ടർ ത്രൂ ആണ്, അതത് ഡിസ്ട്രിക്ട് കലക്ടർ ത്രൂ ആണ് കൊടുക്കുന്നത്, ഡിസ്ട്രിക്ട് കലക്ടർ ത്രൂ ഗവൺമെൻറ്റിലേക്ക്. അപ്പോൾ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനാണ്. പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഓം നമ്പ്യ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ആര്യ നോമിനേറ്റ് ചെയ്തതെന്ന് തിരിയുന്നില്ല. മാനുവൽ ഫെഡറിക്സിനെ നോമിനേറ്റ് ചെയ്തില്ല സർക്കാർ. അതാണ് മാനുവൽ ഫെഡറിക്സിൻ്റെ ഒരു ഡിഫക്റ്റ് പറ്റിയത്. നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ONNambiar കിട്ടില്ല. എന്താ പറയുക, ഒളിമ്പിക് മെഡലിസ്റ്റാണ്. അവിടെ ഒരു 4th ഒളിമ്പിക് ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ 4th സ്ഥാനം നേടിയ ഒരു ഇതിൻ്റെ കോച്ച് എന്നുള്ള പത്മശ്രീ, അത് ഓക്കെ ഡിസേർവിങ് തന്നെ. പക്ഷേ എങ്ങനെ ഡിസേർവിങ് ആഫ്റ്റർ മാനുവൽ ഫെഡറിക്സ്? അതില്ല മാനുവൽ ഫെഡറിക്സ്. അപ്പം ഒരു റൗണ്ട് ഓഫ്
അവിടത്തെയുള്ള അതാണ് ഈ പ്രാഞ്ചിയാട്ടൻ ഈ ഇതെല്ലാം ഇനി ആരെല്ലാം കോൺട്രവേഴ്സി വരുവാന്ന് ഇത് പറയും ആർക്ക് ആർക്കാ കിട്ടിയെന്ന്. ഇപ്പോൾ തോൽപ്പാവ കൂത്ത് ശരി കൊടുക്കണ്ടേ, ഇതിന് പത്മശ്രീ കിട്ടി, പല പാട്ട് എല്ലാവർക്കും കിട്ടി, പക്ഷേ ഒരു ഒളിമ്പിക് മെഡലുകളും പോകുന്നില്ല. നിങ്ങൾ ഏത് ക്രൈറ്റീരിയ, കളിക്കളത്തിൽ മാത്രമല്ല ഏത് ക്രൈറ്റീരിയ വെച്ചാലും ഒളിമ്പിക് മെഡലിനോളം പോകുന്ന ഒരു അച്ചീവ്മെൻറ്റ് ഇവിടെ നേടിയ ഇതില്ല. ഇപ്പം പത്മശ്രീയിൽ കൊടുത്തില്ല, അതാണ് ഇവിടെ കണ്ട്. അത് കേന്ദ്രത്തിനും തിരിയുന്നില്ലല്ലോ, സ്പോർട്സ് മന്ത്രാലയം അത് കാണണ്ടേ. ഒരു സ്പോർട്സ് മന്ത്രി ഒരു കോച്ചിന് കോച്ചിന് ദ്രോണാചാര്യ അവാർഡ്സാണ് ഇത്. കോച്ചിനൊരു പത്മശ്രീ എന്ന് പറഞ്ഞാൽ ദ അച്ചീവ്മെൻ്റ് ഓഫ് ദ ഹയസ്റ്റ് ലെവൽ ഏതാണ് സ്പോർട്ടിങ്. ഇത് പാവത്തിന് അഡ്രസ്സ് കിട്ടി, വീട്ടിൽ അഡ്രസ്സ് കിട്ടി 2019. അതുകൊണ്ടാണ് ഇപ്രാവശ്യം അപ്ലൈ ചെയ്യാനെങ്കിലും പറ്റിയത്. അങ്ങനെ അപ്ലൈ ചെയ്തെടുത്ത് ഒരു ഗവൺമെൻറ് ഫസ്റ്റ് കണ്ണും പൂട്ടിയിട്ട് നോമിനേറ്റ് ചെയ്യണ്ടല്ലേ. ഗവൺമെൻറ് നോമിനേറ്റ് ഇല്ല, ഇനി ഇങ്ങനെ ഈ അകത്തളം കോറിഡോർസ് ഓഫ് പവറിൽ അലഞ്ഞ് നടക്കണം. പണ്ട് വീട്ടു നമ്പറും ഒരു വീടിനും വേണ്ടിയിട്ട് 10 കൊല്ലം കണ്ണൂരിലെ കലക്ട്രേറ്റ്, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് തേടിത്തേടി അന്നെല്ലാം പാവം ആ ഒരു കലക്ടറും തഹസിൽദാറെല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഗവൺമെൻറ്റും നിന്നുകൊണ്ട് ഭാഗ്യത്തിന് വീട് കിട്ടി. അപ്പം ആ നെക്സ്റ്റ് ലെവലിലേക്ക് പോയാൽ ഈ ഒളിമ്പിക് ഇയറിൽ ഒരു ഒളിമ്പിക്, അപ്പോൾ കണ്ണൂരിൽ നിന്ന് മൈതാനത്തിൽ ഇങ്ങനെയും ഇപ്പം നടരാജൻ്റെ അച്ചീവ്മെൻ്റ് നമ്മൾ ഗ്ലോട്ട് ചെയ്യുന്നില്ലേ. ഞങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ T20 മുഹമ്മദ് അസറുദ്ദീൻ എന്ന് പറഞ്ഞ കാസർഗോഡ് വരൻ ഒരു സെഞ്ചുറി അടിച്ചപ്പോൾ T20 ഒരു ഇൻകോൺസിക്വൻ്റ് ഇതാണ്. എന്തായാലും ഒരു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഒരു T20 ഫസ്റ്റ് റൗണ്ട് മത്സരത്തിലാക്കിയപ്പം മുഖ്യമന്ത്രി കൺഗ്രാജുലേറ്റ് ചെയ്തു, നല്ലത്. അതങ്ങനെയാണ്, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒളിമ്പിക് മെഡൽ കയ്യിൽ വെച്ച് ഇതിന് ഇനിയും ഒരു ഒഫീഷ്യൽ ആദരവ് നൽകിയിട്ടില്ല കേരളം ഇന്ന് വരെ. മാനുവൽ അത് ഒഫീഷ്യലി ചെയ്യേണ്ടതല്ലേ പോയിട്ട്. എന്നിട്ടൊരു ക്യാഷ് പ്രൈസ്, അതിപ്പോൾ 50 ലക്ഷം വെങ്കലത്തിന് കൊടുക്കണം എന്നല്ലോ, എന്തെങ്കിലും ഒരു പ്രൈസ് അതല്ലേ ഒരു കേരളത്തിന്. ഇതാ യു ക്യാൻ അച്ചീവ് ഒളിമ്പിക് മെഡൽ ഇങ്ങനത്തെ എല്ലാം മൈതാനത്ത് ഒന്നും സൗകര്യമില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പം ഈവൻ ശ്രീജേഷിന് അർജുന അവാർഡ് എല്ലാം അവാർഡും കിട്ടി. ശ്രീജേഷ് ഇപ്പം കളിക്കുന്നത് ഒളിമ്പിക്കിൽ ക്വാർട്ടർ പോലും എത്താത്ത ടീമിൻ്റെ ഗോൾ കീപ്പറാണ്. ഒരു ലോകത്തിലെ അന്നത്തെ നമ്പർ 1 ഗോൾ കീപ്പർ മാനുവൽ ഫെഡറിക് 6 കൊല്ലം ഇന്ത്യൻ ടീമിന് കളിച്ചു. ഇത് അജിത് പാൽ സിംഗ്, അശോക് കുമാർ, ഗോവിന്ദ ഫിലിപ്സ്, ഡങ്ഡങ്, ആരെല്ലായിരുന്നു ഈ വെസ്പേസ് എന്ന് പറയുന്ന ഇത്, ഹർജിന്ദർ സിംഗ്, ലോകത്തിന് വെല്ലുവിളിച്ച ടീമിൻ്റെ ഒരു മുൻനിര താര ഗോൾ കീപ്പറാണ്. 6 കൊല്ലം കളിച്ചു, 2 ലോകകപ്പ്, ഒരു ഇത്, 16 കൊല്ലം നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിന്നർ അണ്ടർ AAC സർവീസസിനും ഇതുമെല്ലാം നമ്പർ 1 ടൂർണമെൻറ്റ്സിലുള്ള ടൂർണമെൻറ്റ്സിൽ ടൈഗർ എന്ന വിളിപ്പേരിൽ ഇന്ത്യയിലെ ത്രസിപ്പിച്ചു. ഒഫീഷ്യലായി പ്രൊഫഷണലായി മോഹൻ ബഗാനെല്ലാം കൽക്കത്തയിൽ ഹോക്കി ക്ലബുണ്ട്, മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിനല്ലോ അതിൻ്റെ താരമായിരുന്നു. സിനിമാ താരങ്ങൾ കളി കാണാനായിട്ട് വരും ബോംബെ അഗഖങ് കപ്പിലെല്ലാം. സിയാവുള്ളക്ക് ഇൻഡോ പാകിസ്ഥാൻ മാച്ചിൽ 2-2 ഡ്രോയിൽ മാനുവൽ ഫെഡറിക്സിൻ്റെ ധീരമായ ഗോൾ കീപ്പിംഗ് കണ്ടിട്ട് കൈകൊടുത്തെ, അല്ലെങ്കിൽ എല്ലാവരോടും നമസ്കാരം എന്ന് പറഞ്ഞു പോയ പട്ടാള ലീഡറായ സിയാവുള്ളക്ക് കൈകൊടുത്ത ഇന്ത്യൻ ഹോക്കി താരം, 1000 കണക്കിന് കാണികളെ മുമ്പിൽ എല്ലാം. ഇന്ത്യൻ്റെ വേൾഡ് ബെസ്റ്റ് പ്രൊഫഷണൽ ലീഗ് ജർമ്മനിയും ഇംഗ്ലണ്ടും വിളിച്ചിട്ട് പോവാണ്ട് ഈ കണ്ണൂരിലെല്ലാം വന്ന് പാവം ബ്രദേഴ്സിലെ വാസുവാട്ടനും കാലൻ മൂന്താട്ടനും ഫുട്ബോൾ പ്ലെയേഴ്സെല്ലാം ഇത് ഇവിടെ നിന്നാൽ കൂലിപ്പണി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നത്തെ സ്പോർട്സ് മന്ത്രിയായ നൂറുദ്ദീൻ ഡെയിലി വേജസിൽ വെക്കാമെന്ന് പറഞ്ഞതാണ്. അതാണ് ഏറ്റവും തമാശ. ഒളിമ്പിക് മെഡൽ നേടി വന്ന് ഡെയിലി പിന്നീട് വന്ന് 6 കൊല്ലം കഴിഞ്ഞ നൂറുദ്ദീൻ 80-ന് ശേഷം 82 വന്നപ്പം ഡെയിലി വേജസ് സ്പോർട്സ് കൗൺസിലിൽ വെക്കാമെന്ന് പറഞ്ഞതിനാണ് കാലം മൂന്താട്ടനും ബ്രദേഴ്സിൻ്റെ എക്കാലയും വലിയ ദ്രോണാചാര്യ. ദ്രോണാചാര്യല്ലേ ശരിക്കും വാസുവാട്ടനൊക്കെ കൊടുക്കേണ്ടത്. ഈ പത്മശ്രീയെല്ലാം ആജീവാനന്ദ ഇതിൽ വാസുവാട്ടനും കരുനാട്ടനും ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെയും എല്ലാം കൊടുക്കേണ്ടത്. പക്ഷേ അവർ പറഞ്ഞു ഇവിടെ ചെരുപ്പ് വാങ്ങാൻ പോലും ഉണ്ടാവില്ല, പെട്ടെന്ന് തെറ്റിക്കോന്ന് പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിൽ എത്തിയോണ്ടായി. ഇന്നും ജീവൻ നിലനിർത്തിയത് മാനുവൽ ഫെഡറിക്സ് എന്തെങ്കിലും കളിച്ച് നേടാമെന്നുള്ളതുകൊണ്ട് കോച്ച് ചെയ്തിട്ട് 73 വയസ്സിൽ ഇപ്പം ഫിറ്റായി ഞാൻ തിരിച്ചു വന്നാൽ സ്പോർട്സ് കൗൺസിലിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാമെന്ന് കഴിഞ്ഞ കൊല്ലം വീട് കിട്ടിയപ്പം പറഞ്ഞപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റും എല്ലാം കായിക മന്ത്രിയെല്ലാം പറഞ്ഞ വിളിക്കുന്നതാണ്. പക്ഷേ 1.5 കൊല്ലം കഴിഞ്ഞിട്ടും വിളിക്കുന്നതൊന്നും ഇത് കാണുന്നില്ല. അത്
അത് അവിടെയാണ് ഈ പത്മ അവാർഡ്സിൻ്റെ ഇന്നത്തെ പത്മ അവാർഡ്സ് ആർക്ക് കിട്ടിയെന്നല്ല, ദ മോസ്റ്റ് ഡിസേർവിംഗ് ആയ മാനുവൽ ഫെഡറിക്സ് എന്ന കണ്ണൂരുകാരന് കൊടുക്കാതെ പ്രാഞ്ചിയാട്ടന്മാർ വീണ്ടും വീണ്ടും കേരളത്തിലെ സിനിമയെ അനർത്ഥമാക്കുന്നതാണ് ഇത്. ആരെയാണ് നോമിനേറ്റ് ചെയ്തില്ല മാനുവൽ ഫെഡറിക്സ് എന്ന വിഖ്യാത കേരളത്തിൻ്റെ താരത്തിന്? ഏക ഒളിമ്പിക് മെഡലിസ്റ്റ് കൈയുള്ള താരം. അങ്ങനെയെങ്കിലും കേരളത്തിലെ കുട്ടികൾ ഈ ഭാവി തലമുറ പഠിക്കും, ഇവിടെ ഒരു ഒളിമ്പിക് മെഡലിസ്റ്റ് ഉണ്ട്, ഈ മൈതാനമൊന്നും ഇല്ലാണ്ട് പരാതി പറയാണ്ട് എവിടുന്നായാലും കളിച്ച് നിങ്ങൾക്ക് ഉയരത്തിലെത്താം. ടി നടരാജന് മുമ്പേ ഉള്ളതാണ് മാനുവൽ ഫെഡറിക്സിൻ്റെ കഥ. പക്ഷേ അത് ഗ്ലോട്ട് ചെയ്യാൻ അന്ന് ഇല്ല. ഇപ്പം മീഡിയയും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ ഇന്ന് മാനുവൽ ഫെഡറിക്സ് ആയിരിക്കും താരമായിരുന്നു. ഇപ്പോൾ ആനന്ദ് മഹീന്ദ്രയെല്ലാം നടരാജനെല്ലാം എസ് യു വി ഓസ്ട്രേലിയയിൽ ഒരു സീരീസ് ജയിപ്പിച്ചതിന് കൊടുത്തപ്പാണ് മാനുവൽ ഫെഡറിക്സിൻ്റെ വില അറിയാതെ കേരള കായിക ലോകവും ഒരു റോഡിന് പേരിടാൻ പറ്റുന്നില്ല ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്. ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം തൃശ്ശൂരെല്ലാം ഇതുണ്ട്, ഒളിമ്പിക്സോ ഏഷ്യൻ മെഡൽ പോലും നേടാത്ത ഐ എം വിജയൻ്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചില്ല. അതേസമയം മാനുവൽ ഫെഡറിക്സിൻ്റെ പേരിൽ മുണ്ടയാടി ഇൻഡോർ സ്റ്റേഡിയത്തിന് ഉടനടി പേരിടണം. ഒളിമ്പിക് മാനുവൽ ഫെഡറിക് സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം എന്ന് മുണ്ടയാടിലെ സ്റ്റേഡിയത്തിന്. അങ്ങനെയെങ്കിലും പ്രായശ്ചിത്തം തന്നെ പത്മ അവാർഡ്സ് എല്ലാം പിന്നെയും പിന്നെയും അപ്ലൈ ചെയ്തിട്ട് 8 തവണ അപ്ലൈ ചെയ്തിട്ടാണ് ധ്യാൻചന്ദ് അവാർഡ് കഴിഞ്ഞ 2019 കിട്ടുന്നത്. 12 കൊല്ലത്തിനുശേഷം 12 കൊല്ലം കയറി ഇറങ്ങി കണ്ണൂരിലെ താലൂക്ക് ഓഫീസ് കേരള കഴിഞ്ഞ തവണത്തെ മുഖ്യമന്ത്രിൻ്റെ എല്ലാം വീട്ടിൽ പോയി നിന്നപ്പോൾ ഇതാ മറ്റേ ഇവിടെ ഏൽപ്പിച്ചോന്നല്ല പറഞ്ഞ മുഖ്യമന്ത്രി എണീറ്റ് പോയതല്ല, ചിത്രങ്ങൾ പലതുമാണ് സ്റ്റേജിൽ പട്ടയക്കറപ്പ് ഇരുത്തിയിട്ടാണ് 3 സെൻറ്റ് കൊടുത്തത് ഏക ഒളിമ്പിക് മെഡലിസ്റ്റിന്. ഇതിനൊന്നും ഒളിമ്പിക് മെഡൽ എന്തെന്നാണെന്നറിയില്ല. ഇനി ഈ ഗൾഫർ മുഹമ്മദ് അലീനെ നോമിനേറ്റ് ചെയ്ത കക്ഷികളാണ് ഇവിടുത്തെ ഇത്. അവിടെയാണ് ഈ മാനുവൽ ഫെഡറിക്സ് ഈ പത്മ അവാർഡ്സിലുള്ള ഏറ്റവും വലിയ അനോമലി. കൊടുത്ത കായികത്തിന് കൊടുത്തത് മാനുവൽ ഫെഡറിക്സ് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് അതിന് മുമ്പേ തന്നെ കൊടുത്തിരിക്കുന്നു. അത് ഒരു അനോമലി ആയിട്ട് നിൽക്കും. കേരള ഗവൺമെൻറ് ഉടനടി ഇതിനെയെങ്കിലും പ്രായശ്ചിത്തം ചെയ്യുന്ന ഒഫീഷ്യലായിട്ട് മാനുവൽ ഫെഡറിക്സിനെ വിളിച്ച് ആദരിക്കുക. പുറത്തുള്ള കക്ഷി ഇപ്പോൾ ലോക ചാമ്പ്യൻഷിപ്പ് അന്യ സംസ്ഥാനം അവരെ ഇതിന് കോടികളും ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനമെല്ലാം കൊടുത്ത സിന്ധുവിനെ വിളിച്ചിട്ട് ഇവിടുന്ന് 10 ലക്ഷം കൊടുക്കുന്നവർ സ്വന്തം ഒളിമ്പിക് മെഡലിസ്റ്റിനെ മറന്നു പോകുന്ന ചിത്രമാണ് കാണുന്നത്. ആ വെങ്കല മെഡലിനെ പ്രഖ്യാപിച്ച ഈ ഒളിമ്പിക് ഇയറിൽ 50 ലക്ഷം കൊടുത്ത് ഒരു ഒഫീഷ്യൽ ആദരവ് ഫോർ മാനുവൽ ഫെഡറിക്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പേര് ഒളിമ്പിക് മാനുവൽ ഫെഡറിക്സ് ഇൻഡോർ സ്റ്റേഡിയം എന്ന് ഇടുക. മാനുവൽ താമസിക്കുന്ന കാവിൻമല റോഡ് തൊട്ട് പയ്യാമ്പലം ബീച്ച് തൊട്ട് കാവിൻമല റോഡ് വരെയുള്ള റോഡ് ഒളിമ്പിക് മാനുവൽ ഫെഡറിക്സ് റോഡ് എന്ന് നാമകരണം ചെയ്യുക. അത് കോർപ്പറേഷൻ ചെയ്യുക. സർക്കാരും കോർപ്പറേഷനും ഓർത്തിട്ട് മാനുവൽ ഫെഡറിക്സിന് ഉചിതമായ ഇത് കേരളത്തിലെങ്കിലും കൊടുക്കുമെന്ന് വിചാരിക്കാം. കേന്ദ്രത്തിൻ്റെ കാര്യം പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും അടുത്തോ അല്ലെങ്കിലും ആദ്യം തന്നെ സർക്കാർ കേരള സർക്കാർ നോമിനേറ്റ് ചെയ്ത് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഈ അനോമലി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പത്മ അവാർഡ്സ് മാനുവലിന് കിട്ടുമാറാകണേ എന്നുള്ള വിശ്വാസത്തോടെ